അപ്പൊ ഈ കുട്ടി ആവേശം കൊണ്ട് ആ പതാക കയ്യിലെന്തി ആ കൊടിമരത്തിൽ കയറി. കൊടിമരത്തിൽ കയറിയിട്ട് അവൻ ഏറ്റവും മുകളിൽ എത്തിയിട്ട് പതാക കെട്ടി. പതാക കെട്ടുന്നത് വരെ വലിയ ആവേശമായിരുന്നു. പിന്നെ അവൻ ഇറങ്ങാൻ പറ്റുന്നില്ല. അവന് താഴേക്ക് നോക്കുമ്പോ ആളുകളെല്ലാം അവനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാല് പേടി ആണ് അവനുള്ളത്, ചുറ്റും നോക്കിയാല് കടലാണ്. ഒന്ന് വീണാ താഴെ കടലിലേക്ക് പോയിട്ട് വീഴും, ആകെ പേടിയാണ് അവന്. അപ്പൊ എല്ലാ ആളുകളും അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോനെ ഇറങ്ങൂ, പേടിക്കാതെ ഇറങ്ങൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവന് താഴേക്ക് നോക്കുന്തോറും പേടിയാണ്. അവന് എത്ര മുകളിലാണ് എത്തിയിരിക്കുന്നത് എന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത്. ഇതൊക്കെ കണ്ട് അവന്റെ അച്ഛൻ ഇങ്ങനെ ഓടി വന്നിട്ട് മകൻ അത്രയും മുകളില് പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് അച്ഛനാകെ പേടിച്ചു. എന്ത് ചെയ്യും? അച്ഛനോട് അവനിങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, പേടിയാവുകയാണ്. അപ്പൊ അച്ഛൻ കുറച്ചു നേരം മകനെ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം മകനെ ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു. എന്താണ് സൂത്രം എന്നറിയോ? മോനോട് പറഞ്ഞു, മോനെ നീ മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി വരൂ, പക്ഷേ താഴേക്ക് ഇറങ്ങി വരുമ്പോ നീ താഴേക്ക് നോക്കരുത്, താഴേക്ക് ഇറങ്ങി വരുമ്പോ നീ താഴേക്ക് നോക്കരുത്, നീ മുകളിലേക്ക് നോക്കിയാൽ മതി. മുകളിൽ കണ്ടില്ലേ ആകാശം? നിന്റെ ചിത്ര വര പുസ്തകത്തിലെ ചിത്രങ്ങൾ പോലെ ആകാശത്തിൽ നീ കാണുന്നില്ലേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ? മേഘം കൊണ്ട് വരച്ചിട്ടുള്ള നല്ല ചിത്രങ്ങളൊക്കെ കാണുന്നില്ലേ? അതൊക്കെ ഇങ്ങനെ നോക്കി 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 താഴേക്ക് വന്നാൽ മതി. മോനെ, താഴേക്ക് നോക്കുന്നതിന് പകരം മുകളിലേക്ക് നോക്കിയിട്ട് താഴേക്ക് മെല്ലെ മെല്ലെ ഊർന്നിറങ്ങുകയും ചെയ്തു. ദൈവവിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലിയോ ടോൾസ്റ്റോയ് എഴുതിയിട്ടുള്ള ഒരു കഥയാണിത്. എന്ന് പറഞ്ഞാല് നമ്മൾ ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ വെളിച്ചമൊക്കെ വരുന്നത് ആകാശത്തിൽ നിന്നാണ്. വെയിലും വെള്ളവും മഴയും ഒക്കെ വരുന്നത് ആകാശത്തു നിന്നാണ് അല്ലെ? ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായതൊക്കെ, മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായതൊക്കെ വരുന്ന ആകാശത്തു നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ മനുഷ്യന് സമാധാനവും അവിടുന്നാണ് എന്ന് പഠിപ്പിക്കുന്ന ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്, കഥയാണ് ടോൾസ്റ്റോയിയുടെ ആ കഥ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നൊരു പ്രാർത്ഥനയായിരിക്കും അത്. വലിയ രീതിയിൽ മനസ്സിനെ ബലപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി വ യഖീനൻ സ്വാദിഖൻ ഹത്ത അഅലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബ്തലി വരിദൻ ബിമാ ഖസ്സംതലി. അത് പഠിച്ചവനോടുള്ള ഒരു കണക്ഷനെ കുറച്ചുകൂടെ ഡീപ്പാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, പഠിച്ചവനോടുള്ള കണക്ഷനാണല്ലോ. നമ്മുടെ റേഞ്ച് ഇങ്ങനെ പോകാതെ സൂക്ഷിക്കാനാണത്. റേഞ്ച് ഇല്ലെങ്കിൽ ഫോൺ എന്തിനാ പറ്റുക? അതൊരു കളിപ്പാട്ടം മാത്രമാവും അല്ലേ? ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിലെ ആ കണക്ഷൻ. അതില്ലെങ്കിൽ പിന്നെ എന്താ? ആ കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു വേറെ എന്തില്ലാതെ നമുക്ക് ജീവിക്കാം. പക്ഷെ ആ ഒരു കണക്ഷൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ, ആ കണക്ഷൻ തരണേ എന്നാണ്. യുബാശിറു ഖൽബി, അതെന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. വ യഖീനൻ സ്വാദിഖൻ, അത് സത്യമായിരിക്കണം, ശക്തമായിരിക്കണം. അത്താഴലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബ്തലി, പഠിച്ചവന് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ തീരുമാനമാണെന്ന് നിനക്ക് മനസ്സിലാവണം. വരിദൻ ബിമാ ഖസ്സം തലി, നീ എനിക്ക് എന്ത് തന്നാലും അതെത്ര കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും എന്താണെങ്കിലും, ജീവിതം എന്ന അപ്പത്തിൽ നിന്ന് നീ എനിക്ക് പറിച്ചു തന്നത്
നീ എനിക്ക് മുറിച്ചു തന്നത് എത്ര ചെറുതോ വലുതാണെങ്കിലും പഠിച്ചവന് അതിൽ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവണേ. എന്ത് രസമുള്ള പ്രാർത്ഥനയാണല്ലേ, എന്തൊരു മധുരമുള്ള പ്രാർത്ഥനയാണ്. നല്ലോ ജീവിതം എന്ന അപ്പത്തിൽ നിന്ന്, അതാണ് കസ്സമ എന്ന് പറഞ്ഞാൽ. ശരിക്ക് കസ്സമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറിച്ചെടുത്തു എന്നാണ്. തക്സീം ഹലുവൊക്കെ കൊണ്ടുവന്നിട്ട് ഉമ്മ ഇങ്ങനെ ഓരോരോ ചെറിയ കഷ്ണങ്ങള് എല്ലാ മക്കൾക്കും ഇങ്ങനെ വീതിക്കൂലേ, അതിന്റെ പേരാണ് തക്സീം. അതന്നെയാണ് നബി ഉപയോഗിച്ച പദം ബിമാ കസ്സം തലി. പഠിച്ചോനെ, ജീവിതമാകുന്ന ഈ അപ്പത്തിൽ നിന്ന്, ഈ ഹലുവയിൽ നിന്ന് നീ എനിക്ക് മുറിച്ചു തന്നത് എത്ര ചെറുതോ വലുതോ ആണ്, അതിൽ എനിക്ക് സന്തോഷം ഉണ്ടാവണേ. അതാണ് കണ്ടെൻമെന്റ് എന്ന് ഇംഗ്ലീഷ് പറയാം. എന്താണുള്ളത് അതുകൊണ്ട്, എവിടെയാണുള്ളത് അവിടെ വെച്ച്, ആരാണുള്ളത് അവരുടെ കൂടെ, ഹാപ്പിയാവുക. കാത്തിരിക്കലൊന്നുമില്ല, കാത്തിരിക്കണമെങ്കിൽ കാത്തിരിക്കാം, കാത്തിരിക്കേണ്ട ചിലതൊക്കെ ഉണ്ടാവും. പക്ഷേ കണ്ടെൻമെന്റ് എന്ന് പറയുന്നത് കാത്തിരിക്കലല്ല, സംതൃപ്തമായ ജീവിതവും വളരെ ശാന്തമായ ഒരു മാനസികാവസ്ഥയുമാണ് കണ്ടെൻമെന്റ്. ആ അർത്ഥത്തിൽ ജീവിതത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമ്പോൾ ഭയങ്കര രസമാവുന്നത്. ആകെ ഒരു ചെറിയ ജീവിതമല്ലേ നമുക്കുള്ളൂ, അതിങ്ങനെ സങ്കടപ്പെട്ടും ദുഃഖിച്ചും പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ ചെറുതാക്കുന്നത് എന്തിനാ അല്ലേ. മുസ്തഫ സിബായിയുടെ ഒരു പുസ്തകമുണ്ട്, മുസ്തഫ സിബായി ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കേണ്ട ഒരു ഒരു മഹാജീവിതം നയിച്ച ആളാണ് മുസ്തഫ സിബായി. അദ്ദേഹം സിറിയയിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് വലിയ അസുഖമൊക്കെ വന്നു, പക്ഷാഘാതം പിടിപെട്ടു, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവനും തളർന്നു പോയി. അങ്ങനെ തളർന്നു കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്, അത് IPH മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. സൗഭാഗ്യവതി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, ഹാപ്പിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള കുറെ ദർശനങ്ങൾ ആണ് പറയുന്നത്. വളരെ ഭംഗിയുള്ള പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണത്, എന്താണെന്നറിയോ, ജീവിതം ആകെ കുറച്ചുള്ളൂ, പിന്നെന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചു സങ്കടപ്പെട്ടു പിന്നെയും പിന്നെയും അതിനെ ഇങ്ങനെ ചെറുതാക്കുന്നത്. ചിന്തകളെയാണ് നമ്മളിങ്ങനെ നല്ലോണം സൂക്ഷിക്കേണ്ടത്. ഈ പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, Who will cry when you die എന്ന് പറഞ്ഞ പുസ്തകമാണ്. Who will cry when you die, റോബിൻ ശർമ്മ എഴുതിയിട്ടുള്ള പുസ്തകം. നിങ്ങൾ മരിക്കുമ്പോ ആരൊക്കെയാണ് കരയുക എന്നാണ് പുസ്തകത്തിന്റെ പേര്. Who will cry, ആരാണ് കരയുക when you die, നിങ്ങൾ മരിക്കണ നേരത്ത്. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ, അച്ഛൻ അദ്ദേഹത്തോട് പറയാണ്, സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ട്, ആ വാക്ക് ഏതാണെന്ന് അദ്ദേഹത്തിന് പറയണില്ല, ഞാൻ ഒരുപാട് അന്വേഷിച്ചു എനിക്ക് കിട്ടിയതില്ല. ആ വാക്കിനെ കുറിച്ച് പറയുന്നത് ആ വാക്കിന് രണ്ട് അർത്ഥം ഉണ്ട് എന്നാണ്. ഒന്നാമത്തെ അർത്ഥം ചിന്ത എന്നാണ്, ചിന്ത. രണ്ടാമത്തെ അർത്ഥം ചിത എന്നാണ്, ചിത. ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ അവരുടെ ആളുകൾ മരണപ്പെട്ടാൽ അവരെ കത്തിച്ചു കളയാൻ ഉപയോഗിക്കുന്ന, ദഹിപ്പിച്ചു കളയാൻ ഉപയോഗിക്കുന്ന ചിത എന്നാണ് ആ വാക്കിന്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്, ചിന്ത എന്നാണ്. അപ്പൊ മകൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛ ആ രണ്ട് അർത്ഥങ്ങളും തമ്മിൽ ഒരു ബന്ധമല്ലല്ലോ, ചിന്ത എന്ന് മനസ്സിലായി, പക്ഷെ ചിതയും ചിന്തയും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബന്ധമുണ്ടടാ, ബന്ധമുണ്ട്. എന്താണ് ബന്ധം, എന്താണ് ബന്ധം? ചിത എന്ന് പറഞ്ഞാല് മരിച്ച ആളുകളെ ദഹിപ്പിക്കുന്നതാണ്. ചിന്ത എന്ന് പറഞ്ഞാലോ, ജീവിച്ചിരിക്കുന്ന ആളെ ദഹിപ്പിച്ചു കളയുന്നതാണ്.
അതുകൊണ്ട് ചിന്തകളിൽ നിറയേണ്ടത് പഠിച്ചു വന്നിട്ടുള്ള അനുഗ്രഹങ്ങളും സ്നേഹവും പ്രതീക്ഷയും ഇതൊക്കെയാണ്. അതാണ് സൂറത്തുൽ ദുഹ അല്ലേ. വല്ലുഹ വല്ലൈലി ഇദാ സജ മാവദ്ദഅക റബ്ബുക വമാ ഖല. എന്തൊരു വല്ലാത്ത സാന്ത്വനാണ് ആ ഒരു കുഞ്ഞു സൂറത്തിലെ. മരുഭൂമിയിൽ ഇങ്ങനെ തണല് തരുന്ന ഒറ്റമരം പോലെയാണ് സൂറത്തുൽ ദുഹ. ചില സമയത്തൊക്കെ മനസ്സും അല്ലാതെ ഇങ്ങനെ പെടയുന്ന സമയത്തൊക്കെ അതിങ്ങനെ അതിങ്ങനെ വായിക്കുമ്പോഴേ പഠിച്ചോ നമ്മളോട് ഇങ്ങനെ വർത്താനം പറയണ പോലെ തോന്നും. വല്ലുഹ വെയില് തന്നെയാണടാ സത്യം. വല്ലയിലെ ഇദാ സജ രാത്രി ശാന്തമാവുന്നത് തന്നെയാണടാ സത്യം. മാവത്താഴക്ക റബ്ബുക്കവമാക്കല. വെയില് പോലെ ഒരു സത്യം, രാത്രി ശാന്തമാകുന്നത് പോലെ ഒരു സത്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതാണ് വൽ ഖലം വൽ ഫജ്ർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമുക്ക് പരിചയമുള്ള ചില സംഗതികൾ ഇങ്ങനെ പറയാ, എന്നിട്ട് പറയാണ് അതൊക്കെ സത്യമാണല്ലോ, എങ്കിൽ അതുപോലെ ഒരു സത്യം ഞാൻ പറഞ്ഞു തരാം എന്നിട്ടാണ് പിന്നെ പറയാ. അതാണ് വല്ലുഹ വെയില് തന്നെയാണ് സത്യം. വെയില് സത്യമാണല്ലോ, ആണ്. നിങ്ങൾ കാണുന്നതാണല്ലോ, ആണ്. എന്നാ അതുപോലെ ഒരു സത്യം പറഞ്ഞു തരാം. അതെന്താണ് മഹബദ്ദാക്ക് റബ്ബുക്ക വമാത്തല. എടാ നിന്റെ പഠിച്ചവൻ നിന്നെ കൈവടിയില്ല, നിന്നെ വെറുക്കയില്ല. പിന്നെ തന്ന കുറെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ഇങ്ങനെ മനസ്സ് നൊന്ത സമയത്ത് പഠിച്ചു ഇറക്കി കൊടുത്തിട്ടുള്ള സൂറത്താണ് എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. അത് നമുക്കൊക്കെ ആ സമയത്ത് അത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. മനസ്സിങ്ങനെ വല്ലാതെ പെടയുമ്പോ ആ വചനങ്ങൾ നമുക്കൊരു ഒരു തളിർമഴ പോലെ തുള്ളിമഴ പോലെ സാന്ത്വനമാവും. എന്നിട്ട് അവസാനം പറയണ എന്താണെന്നറിയോ, ഫഅമ്മ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. എടാ നിന്റെ ജീവിതത്തിലുണ്ടായ വിഷമങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, നിനക്ക് കിട്ടിയിട്ടുള്ള കുറെ അനുഗ്രഹങ്ങളില്ലേ, അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് അതാണ് അവസാനം പറഞ്ഞ് നിർത്തുന്നത്.